തിരുവനന്തപുരം സീറ്റ് സി പി എമ്മിന് നൽകി മറ്റൊരു സീറ്റ് നേടാനുള്ള സി പി ഐയുടെ മോഹം തൽക്കാലം നടക്കില്ല. തിരുവനന്തപുരം ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് സി പി എം അനൗദ്യോഗികമായി എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ അത് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാലും തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത്. സി പി ഐ പകരം ചോദിക്കുന്നത് കൊല്ലമോ ആറ്റിങ്ങലോ ആണ്. ഈ രണ്ട് സീറ്റുകളും കഴിഞ്ഞ തവണ സി പി എം തോറ്റതായതുകൊണ്ട് തന്നെ അതിലൊന്ന് ഞങ്ങൾക്ക് തന്നുകൂടെ, തിരുവനന്തപുരത്ത് സി പി എമ്മിനാണെങ്കിൽ കുറച്ചുകൂടി വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള നിലപാടാണ് സി പി ഐ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പായി നിരന്തരം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും പലവട്ടവും നാണക്കേടിൻ്റെ വക്കോളം എത്തുകയും ഒക്കെ ചെയ്ത സ്ഥിതിവിശേഷം, കാരണം അതൊരു പെയ്ഡ് സീറ്റാണ് എന്നുള്ള നിലയിലുള്ള ആക്ഷേപമൊക്കെ ഉയർന്ന സ്ഥിതിക്ക് എന്തു ചെയ്യണമെന്നുള്ളൊരു ആശയക്കുഴപ്പം സി പി ഐക്കുണ്ട്. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മുൻ എം പി ആയിരുന്ന ആളെ അവിടെ അണിനിരത്തണമെന്നുള്ള നിലപാടൊക്കെ ഉയർന്നുവെങ്കിലും പന്ന്യൻ രവീന്ദ്രൻ ഞാനിനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബിനോയ് വിശ്വത്തെയായിരുന്നു സി പി ഐ മറ്റൊന്ന് കണ്ടുവച്ചിരുന്നത്. ബിനോയ് വിശ്വ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയായി. അപ്പോൾ തലയെടുപ്പുള്ള ഒരു നേതാവിനെ തിരുവനന്തപുരത്ത് നിർത്താൻ ഇടയില്ലാത്ത ഒരു സാഹചര്യത്തിൽ, അത്തരമൊരു അവസ്ഥയില്ലാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നുള്ള ചോദ്യം സി പി ഐയുടെ മുന്നിലുണ്ട്. അങ്ങനെയാണ് സി പി ഐ ആറ്റിങ്ങൽ അല്ലെങ്കിൽ കൊല്ലം ചോദിക്കുന്നത്. ആറ്റിങ്ങലാണെങ്കിൽ കുറേ കൂടി ശക്തമായി ഈ നെടുമങ്ങാട് പോലെയുള്ള സി പി ഐയുടെ മണ്ഡലമുണ്ട്, ചെറിയങ്കിഴ് പോലെയുള്ള സി പി ഐയുടെ എം എൽ എ ഉള്ള മണ്ഡലമുണ്ട്. രണ്ട് മണ്ഡലങ്ങളിൽ സി പി ഐയുടെ എം എൽ എമാരാണ്. അപ്പോൾ സി പി ഐ അതുകൊണ്ടാണ് ആറ്റിങ്ങൽ ചോദിക്കുന്നത്. കുറച്ചുകൂടി സി പി ഐക്ക് വേരോട്ടമുള്ള പ്രദേശങ്ങൾ ഉള്ള ഇടമാണ്. കൊല്ലമാണെങ്കിൽ സി പി ഐയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. കൊല്ലം ജില്ലയിൽ പൊതുവെ സി പി ഐ ഇപ്പോഴും ശക്തമായ നില മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ രണ്ടിടങ്ങളിൽ, ഇപ്പോൾ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനോട് വിജയിക്കാൻ പര്യാപ്തരായ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് സി പി ഐ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അത്തരമൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിനേക്കാൾ കൊല്ലമോ ആറ്റിങ്ങലോ കിട്ടിയാൽ തങ്ങൾക്ക് അനുകൂലമായ വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നവർ പറയുന്നു. യഥാർത്ഥത്തിൽ ആറ്റിങ്ങലിൽ വേണമെങ്കിൽ മന്ത്രി ജി ആർ അണിലിനെ പോലും മത്സരിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലപാടാണ് സി പി ഐ സ്വീകരിക്കുന്നത്. ജി ആർ അണിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നെടുമങ്ങാട്ടത്ത് നിന്ന് ജയിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സീറ്റുകളിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ സമഗ്രാധിപത്യമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. വലിയ ഭൂരിപക്ഷത്തിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ച ഇടമാണ്. അപ്പോൾ അത്തരമൊരു സാധ്യത നിലനിൽക്കുമ്പോൾ അടൂർ പ്രകാശ് വന്നു നിന്നാലും വി മുരളീധരൻ അതിനോടൊപ്പം മത്സരിച്ചാലും അതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ ഒരു സി പി ഐ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ സാധിക്കുമെന്ന് സി പി ഐ നേതൃത്വം പറയുന്നു. പക്ഷേ സി പി എമ്മും അതേ ചിന്താഗതിയിലാണ്. ഒരു നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ, കഴിഞ്ഞ തവണ സമ്പത്തിനെ അവതരിപ്പിച്ച് പരാജയപ്പെട്ടു പോയെടുത്ത് കുറച്ചുകൂടി തലയെടുപ്പുള്ള ഒരു നേതാവിനെ അവതരിപ്പിച്ചാൽ ആറ്റിങ്ങൽ തങ്ങളുടെ ഒരു സുരക്ഷിത സീറ്റാണെന്നും അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം സി പി എമ്മിനുമുണ്ട്. കൊല്ലത്തിൻ്റെ കാര്യത്തിൽ അതുപോലുള്ളൊരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പോലും സി പി ഐക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കുന്നതിനോട് സി പി എമ്മിലെ ബഹുഭൂരിപക്ഷത്തിനും യോജിപ്പില്ല. കാരണം എൻ കെ പ്രേമചന്ദ്രൻ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയാൽ ആ സീറ്റ് തങ്ങളിലേക്ക് ഈസിയായി കൊണ്ടുവരാമെന്നുള്ള ചിന്ത സി പി എമ്മിനുണ്ട്. അങ്ങനെ ഒരു മണ്ടത്തരം ഇപ്പോഴേ കാണിച്ച് അത് സി പി ഐക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതുമാത്രവുമല്ല, തിരുവനന്തപുരത്ത് സി പി എമ്മിനായാലും ശശി തരൂരും ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവിൻ്റെ പ്രതിച്ഛായയുള്ള ആളുമൊക്കെ വന്ന് നിൽക്കുമ്പോൾ അത് എത്രത്തോളം മറികടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അതാണ് സി പി എം ഈ വച്ചുമാറ്റത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം.